ഫിനാലേ ലേക്ക് നമ്മളെ വിളിച്ചു കൊണ്ടുവന്ന ശാസ്ത്രീയൻ തലയിൽ ബോയൊക്കെ വെച്ച് കപ്പലണ്ടി കുറഞ്ഞു വന്നോണ്ട മൂന്ന് മുതുക്ക് കുത്തന്റെ കയ്യിൽ കപ്പലണ്ടിയാ കൊച്ചിയിലൊരു കപ്പലെടുത്തേ ചന്ദ്രക്കല പോലൊരു കപ്പലാ എട്ട് മിനിറ്റ് മുന്നത്തെ സൂര്യനെ നിങ്ങളത് ഒരു വട്ടമല്ലേ കേട്ടോളൂ ഞാൻ 48-ാമത്തെ വട്ടമാണ് ഗൈസ് അങ്ങനെ ഞാൻ ഇന്ന് പാന്തർ ബോയിൽ അല്ല വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏഞ്ചൽ ബേബിയിലാണ് കൂടെ എന്നുള്ളതാണ് ചോദ്യം വാട്ട് ഈസ് ഹാപ്പനിങ് എവരിവൺ ഐ എം കാർത്തിക് കൃഷ്ണൻ വെൽക്കം ബാക്ക് ടു ചാനൽ അളിയൻ എവിടെ പറടാ കാർത്തിക് സൂര്യയെ കാണാനില്ല ആ അതെ കാർത്തിക് സൂര്യയെ തപ്പി നമ്മൾ പോകാൻ പോകാം വണ്ടി എടുത്തോണ്ട് വരാൻ പറഞ്ഞിട്ട് അളിയൻ സാബോണിന്റെ കൂടെ ഇവിടെ ഇരിക്കുകയാണെന്നാണ് പറഞ്ഞത് അപ്പൊ നമ്മളിന്ന് ബിനാലെ കാണാനുള്ള ഒരു പ്ലാൻ ഒക്കെ ഉണ്ട് പറ്റുമായിരിക്കും അല്ലേ നട്ടുച്ചയ്ക്ക് പോയി കഴിഞ്ഞാൽ കരിഞ്ഞു പോകും അപ്പൊ ഒന്നരയായി നമ്മൾക്ക് വിശക്കാണ് ഇനി നേരെ അവന്റെ അടുത്തേക്ക് നമുക്ക് വേഗം പോവാം എന്നിട്ട് ബാക്കി അല്ലേ ലെറ്റ്സ് ഗോ നല്ല ഫുഡായിരിക്കും ഉറപ്പാണോ ഉറപ്പാണ് സാബോണിന്റെ ഇതാണ് ഓക്കെ ഏഞ്ചൽ ബേബി ലെറ്റ്സ് ഗോ ഞാനല്ലടാ ഇന്നലെ ഓടിച്ചത് ഗൈസ് കലൂരിലെ ഏതോ പുതിയ കടയിലാണ് കാർത്തിക് ഇരിക്കണെന്നാണ് കുട്ടി പറഞ്ഞത് പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അറിയണത് ടിക്കാ കബാബ് മീൻ തന്നെയാണ് വരാടാ നിന്റെ പുതിയ കട കമോൺ A few moments later. ഗൈസ് ടിക്കാ കബാബ് മീനിൽ നമ്മൾ വന്ന് പക്ഷെ ഞാൻ വന്നത് വീഡിയോ എടുത്തില്ല അവിടെ സാബു കൊണ്ടുവരുന്നു വ്ളോഗ് ചെയ്ത് ഞാൻ കയറി വന്നെങ്കിൽ അല്ലെ എന്നെ ഇവനെ അടക്കം അതെ അപ്പം അണ്ണൻ ഇപ്പൊ കഴിച്ചിട്ട് എണീറ്റ് പോയി അപ്പൊ നമുക്കിവിടെ സംഭവങ്ങൾ ചോറ് ചിക്കൻ മട്ടൻ റബീസ് അപ്പൊ ഇതെല്ലാം കഴിച്ചിട്ട് ഹുമൂസ് ഓൾമോസ്റ്റ് എത്തിയതാണ് നിനക്ക് ഇഷ്ടമല്ലേ ഹുമൂസ് ആ എടാ നീ അന്ന് വന്നിട്ട് ഇപ്പഴാണോ ഇവിടെ തന്നെ വന്നിട്ടില്ല ഞാനത് കഴിഞ്ഞ് രണ്ടു പ്രാവശ്യം വന്നു എനിക്കിവിടെ ഇഷ്ടമായി നല്ല ഷോപ്പേഴ്സ് നല്ല നൈസ് ഫുഡാണ് ഓ ഗൈസ് അപ്പം ഇങ്ങനെ കഴിച്ചിട്ട് പുറത്തിറങ്ങാൻ ഈസെറ്റ് ഗൈസ് അങ്ങനെ ഒരു നീണ്ട ഡ്രൈവിന് ശേഷം നമ്മൾ ഫോർട്ട് കൊച്ചി എത്തിയിരിക്കുകയാണ് അളിയന്മാർ രണ്ടുപേരും ഫ്രണ്ടിൽ പോയിക്കൊണ്ട് അങ്ങനെയുണ്ടല്ലേ പോണ്ടിച്ചേരി ഫീൽ ഇല്ല ഇതെന്താണിത് ഇതല്ല സ്ഥലമല്ല ഗൈസ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എത്തി നീ അല്ലാതെ ആരെങ്കിലും ഇവൻ പറയാനായിട്ട് പോവു അപ്പൊ ശാസ്ത്രീയൻ പെപ്പർ ഹൗസിലുണ്ടെന്നാണ് പറഞ്ഞത് ഫിനാലയിലേക്ക് നമ്മളെ വിളിച്ചു കൊണ്ടുവന്ന ശാസ്ത്രീയൻ തലയിൽ ബോയൊക്കെ വെച്ച് അതുകൊണ്ടാണല്ലേ നീ എന്താ പെപ്പർ ഹൗസിൽ ഇത് മറ്റേ അപ്പുറത്തൂടെ കയറിട്ട് ഇതിലാണ് ഇറങ്ങുന്നത് അല്ലേ ഇവിടെയാണോ സംഭവം വേറെ ഇതാണോ മൊത്തം കൺഫ്യൂഷൻ മനസ്സിലായല്ലോ പിന്നെ മുഖം കണ്ടാൽ അറിയാം അവന്റെ മുടി പോയ അവൻ ഇറങ്ങിയപ്പോ ഇങ്ങനെ അതാണ് ബോ എടുത്ത് വെച്ചല്ലേ അതിരിക്കട്ടെ നമ്മൾ എവിടെ ഫുഡ് കഴിക്കാൻ ഞങ്ങൾ ഒരു ഫുഡ് കഴിഞ്ഞ് ഇവിടെ വന്നുള്ളൂ ഇനി അടുത്ത ഫുഡ് അതിന്റെ പേരെന്തായിരുന്നു കഫേ നോയർ നോയർ ഓക്കെ ഫ്രഞ്ച് ആണല്ലേ ഫ്രഞ്ച് റെസ്റ്റോറന്റ് അന്വേഷിച്ച് നമ്മൾ പോവുകയാണ് നീ ഇങ്ങ നീ ഇവിടെ വാ നീ സൈഡിൽ കൂടെ നടക്കും കേട്ടാ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് അത് വേണ്ടി വരും ഗൈസ് നമ്മളിപ്പോ വന്നിരിക്കുന്നത് ഫോർട്ട് കൊച്ചി ബീച്ചിലാണ് ആക്ച്വലി ശാസ്ത്രം കണ്ട് അവിടെ കയറി ഫുഡ് അടിച്ചു നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്ന സമയം പോയത് അറിഞ്ഞില്ല ഇപ്പൊ ഫോർട്ട് കൊച്ചി ബീച്ചിലെത്തി ബാക്കി എക്സ്പ്ലോറേഷൻ ഇവിടുന്ന് ചെയ്യാന്ന് വിചാരിച്ചപ്പോൾ മനോഹരമായ പ്രാവുകൾ ഒരു സൈഡില് അളിയന് പ്രാവുകളെ ഓടിച്ചിടണോന്ന് അവളുടെ നടുക്കൂടെ എനിക്ക് സ്ലോ മോഷൻ ഓടണം സ്ലോ മോഷൻ അല്ലേ എനിക്ക് ഞാൻ 60 ഫ്രെയിംസ് ഇടത്തെ വിറയ്ക്കുന്നുമേയും മാറും വേറെന്തിനോ ഉസഹാത്തക്കോ കപ്പലണ്ടിയാ കപ്പലണ്ടി മേടിച്ചിട്ടാണ് കൊടുത്തത് കപ്പലണ്ടി നിന്റെ പ്രാവ് അടുത്ത് നോക്കാം അടുത്ത് നോക്കാം ക്ലോസ് റിസ്കി ഷോട്ടാണ് പ്രാവ് തിരിഞ്ഞു പോലും നോക്കണില്ലടാ ആ കൈ വേദനിക്കൂലടാ
ഇതുവരെ വാനിച്ചില്ല. കമോൺ കമോൺ റാവുകൾ വരൂ. എങ്ങനെയുണ്ട് കൊത്തുമ്പുള്ള ഫീലിംഗ്? എങ്ങനെയാ? ഇനി അറ്റാക്ക് ചെയ്യും കപ്പലിന്റെ കയറുന്ന അതിന് തന്നെ പോവാ. നീ കൊടുക്കല്ലേ കപ്പലിന്റെ കൊടുക്കല്ലേ? ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ഞാൻ ഫോർട്ട് കൊച്ചി ബീച്ചിൽ എത്തിയിരിക്കുകയാണ്. ഞാനും അളിയനും അതും നാരായണൻ കുട്ടിയുടെ സജഷൻ പ്രകാരമാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ഗോൾഡൻ അവറിൽ ഇവിടെ വന്നിട്ട് ഇവൻ എന്തോ ചെയ്യാനുണ്ടെന്നാണ് പറഞ്ഞത്. കപ്പലും ഉണ്ട്. ഓക്കെ ഗൈസ്, നമ്മൾ ആക്ച്വലി വൈബ് ചെയ്യാൻ ഫോർട്ട് കൊച്ചി വൈബ് ചെയ്യാന്ന് വിചാരിച്ച് വന്നു. പക്ഷേ ഇവിടുത്തെ കടൽക്കാറ്റേറ്റ് നമ്മൾ ഇരുന്നു പോയി. ഒരു രക്ഷയില്ല, ഭയങ്കര അതാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇരുന്ന എണീക്കാന്നൊന്നുമില്ല. അവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ല. അതെ, സൂര്യൻ അവിടെ നിന്ന് ഇങ്ങോട്ടാണ്. പക്ഷേ കപ്പലുകൾ അവിടെ ഭാരത് പെട്രോളിയത്തിന്റെ ആണെന്ന് തോന്നുന്നു. രണ്ട് വലിയ നമ്മൾ പാടേണ്ട ഒരു പാട്ടുണ്ടോ? ഹേ കൊച്ചിയിലൊരു കപ്പലെടുത്തേ, ചന്ദ്രക്കല പോലൊരു കപ്പൽ. കൊച്ചിയിലൊരു കപ്പലെടുത്തേ, ചന്ദ്രക്കല പോലൊരു കപ്പൽ. ആ കപ്പലിൽ അറബി കപ്പലിൽ എന്തെല്ലാം ഗോളുണ്ട്. ആ കപ്പലിൽ അറബി കപ്പലിൽ എന്തെല്ലാം ഗോളുണ്ട്. അതിലെന്തെല്ലാം ഗോളുണ്ട്. എന്തെല്ലാം ഗോളുണ്ട്. ഭജന പാടണം. ടവലിരി ടവലിരി. ഭക്തിയുണ്ട്, ചാളയുണ്ട്, ഐരയുണ്ട്, കണവയുണ്ട്, കൊഞ്ചുണ്ട്. ഓ, അവൻ റാപ്പിലേക്ക് കൊണ്ടുപോയത്. സോറി, ഞാനല്ല ഉദ്ദേശിച്ചത്. ഗൈസ്, സംഗതി മാറിപ്പോയി. നമുക്ക് കുറച്ച് നേരം നല്ല വൈബാ. കുറച്ച് ഏത് രമണന്റെ? നമ്മുടെ പഞ്ചാബി ഗൈസ്, അവിടെ ആക്ച്വലി ഇവിടെ കപ്പലുണ്ട്. അവിടെ ഇവിടെ ഒക്കെ കുറച്ച് ബോട്ടൊക്കെ ഉണ്ട്. സൂര്യൻ ഇങ്ങോട്ടായതുണ്ട്, കാണാൻ പറ്റാത്തതാണ്. കുറച്ച് നേരം വൈബ് ചെയ്യല്ലേ? വൈബ് ചെയ്യടാ, എൻജോയ്. ഒന്നും മേടിക്കാനല്ല. ഗൈസ്, ഞാൻ സാധാരണ ഫോർട്ട് കൊച്ചി വന്നു കഴിഞ്ഞാൽ ഇരിക്കാത്തൊരു സ്ഥലത്താണ് ഞാനിപ്പോ ഇരിക്കുന്നത്, പാറപ്പുറത്ത്. ഇതിലെ കൂടി നടക്കുമ്പോൾ ശ്രദ്ധിക്കണം, പാറയുടെ ഇടയിൽ കൂടി നല്ല രീതിയിലുള്ള ഗ്യാപ്പുകളുണ്ട്, അതിൽ വീണു വരുത്. ഇനി ഒരു അവിസ്മരണീയ വിഷ്വൽ ഞാൻ കാണിച്ചുതരാം. സൺസെറ്റ് പശ്ചാത്തലമാക്കി ഐസ്ക്രീം കഴിക്കുന്ന കളി കൊള്ളടാ. ഉഗ്രൻ ഷോട്ട് നിനക്ക് വേണ്ടേ? ഐസ്ക്രീം വേണ്ടേ? പോയി പോയാ. കാല് മാറ്റ് ഗൈസ്, ആ കിടക്കണ കണ്ടോ? 40 രൂപയുടെ മാറ്റണോ? ഇമോഷണൽ ഡാമേജ്. നീ എന്ത് ചെയ്യണായിരുന്നു? ഞാൻ ടൈം ലാപ്സ് എടുക്കണായിരുന്നു. ആ മിടുക്കൻ. ഗൈസ്, നിങ്ങൾക്കൊരു കാര്യം അറിയോ? നിങ്ങളിപ്പോ കാണുന്ന സൂര്യൻ ആക്ച്വലി അവിടെ ഇല്ല. അതെന്താന്ന് വെച്ചാൽ, സൂര്യനിൽ നിന്നുള്ള വെളിച്ചം ഭൂമിയിലേക്ക് എത്താൻ 8 മിനിറ്റ് എടുക്കും. അപ്പൊ 8 മിനിറ്റ് മുന്നത്തെ സൂര്യനെയാണ്. ഒരു വട്ടം കേട്ടോളൂ, ഞാൻ 48-ാമത്തെ വട്ടം. ഈ സൂര്യൻ ഉച്ചന്തലേ നിന്നത് മുതലേ പറയാൻ തുടങ്ങിയത്. സൂര്യൻ എന്താ അവിടെ തേഞ്ഞ് തീർന്നു. അതെ, എന്റെ ഒരു അടയാളം മാത്രമേ ഉള്ളൂ. പക്ഷെ അതാണ് കറക്റ്റ് 8 മിനിറ്റ് മുന്നേ സൂര്യൻ. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ 8 മിനിറ്റ് മുമ്പ് ഇരുട്ടാവേണ്ടതല്ലേ? ഇവൻ അതിന്റെ അങ്ങനെ പറ യെസ്. ഇനി ഇവിടെ എന്നാ ശരിയാവില്ല, അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. ആ സൂര്യൻ എന്തുകൊണ്ട് 8 മിനിറ്റ് ഇവിടെ മുന്നില്ല? ഇനി ഇവനെ ഇവിടെ നിർത്തിയാല് ശരിയാവില്ല. ഇവിടെ നമുക്ക് രക്ഷയുടെ എത്രയും വേഗം. ഗൈസ്, അടുത്തായിട്ട് നമ്മൾ ക്രിയേറ്റീവ് കഫേയിൽ വന്നിരിക്കുകയാണ് ചായ കുടിക്കാനായിട്ട്. വാവടി സീറ്റ് ഉണ്ട്. ഗൈസ്, 8 മിനിറ്റ് മുമ്പുള്ള സൂര്യന്റെ ചൂട് കുറയ്ക്കാൻ 5 മിനിറ്റിൽ. അതെ, അല്ല 5 മിനിറ്റിൽ ഇവിടുത്തെ ചേട്ടന്മാർ റെഡിയാക്കി തന്ന കോൾഡ് കോഫി. പക്ഷെ ഇവിടെ ഒരുത്തന്നെ ചൂട് കോഫി തന്നെ വേണം. എന്തുകൊണ്ട് വൈകുന്നേരം കോൾഡ്? ഗൈസ്, ക്രിയേറ്റീവ് കഫേയിലെ കോൾഡ് കോഫി എങ്ങനെ നോക്കട്ടെ. നല്ല റിഫ്രഷിംഗ് അല്ലേ? അതെ, വൺ റിഫ്രഷിംഗ്. അതിന്റെ അർത്ഥം പറഞ്ഞു അങ്ങനെയൊക്കെ. താങ്ക് യു. നിന്നെ എവിടെയാണ് ട്രെയിനിങ്? വൊക്കാബുലറൊക്കെ ഭയങ്കരമായിട്ട് കൂടി വരുന്നു. നീ പറഞ്ഞോ, മഴവില്ലിൽ നൈല ചേച്ചിന്റെ കൂടെ ഒക്കെ നടക്കണോണ്ട്. ഓ, അതായിരിക്കും, ശരിയാണ്, പറയാൻ പറ്റൂല. ഓക്കെ, അങ്ങനെ ഫൈനലി നമ്മൾ കോൾഡ് കോഫി ഒക്കെ കുടിച്ച് ഫോർട്ട് കൊച്ചിനോട് ബൈ പറഞ്ഞ് തിരിച്ചു വേണം വാളിയപ്പോ. കപ്പൽ കിട്ടിയാ? കിട്ടി കിട്ടി. ഒരെണ്ണം തരൂ. താങ്ക് യു. സാധാരണ ഉറഞ്ഞു വെച്ചാൽ 2 എണ്ണം കിട്ടാറുണ്ട്. അതങ്ങനെയല്ല. 9191 ഏഞ്ചൽ, ലെറ്റ്സ് ഗോ. എ ഫ്യൂ മൊമെന്റ്സ് ലേറ്റർ ഗൈസ്, അങ്ങനെ ഏഞ്ചൽ ബേബിയായിട്ട് വിജയകരമായി നമ്മൾ യാത്രയ്ക്ക് ശേഷം അളിയന്റെ തറവാടായ ലിമെറീഡിയൽ. എന്താടാ മെയിൻ തറവാടില്ലല്ലോ, എന്റെ തായ് വഴിയിലാണ് താമസം. മറ്റേ കായൽ കടന്ന് പോണ്ട പുതിയ സ്ഥലത്താണ്. അപ്പൊ അത് കാണിക്കാന്നാണ് അളിയൻ പറഞ്ഞിരിക്കുക. നമസ്കാരം. യെസ് ഗൈസ്, ഇവിടെ ലിമെറീഡിയൻ കൊച്ചി എന്ന് എഴുതി വെച്ച ഫ്രെയിം വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം.
അപ്പോൾ നമ്മളതാ പോകുന്നത്. താലപ്പൊലിയായിട്ട് കുറേ ആൾക്കാരും കൂടി വരുന്നുണ്ടല്ലോ. ഗൈസ് ഇത്ര നാൾ ലിമിറ്റഡിന് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇത്ര നിഗൂഢമായ ഒരു സ്ഥലമുണ്ടെന്ന് ഞാൻ ഇപ്രാവശ്യം മാത്രമാണ് അറിയുന്നത്. ബോട്ട് ചെട്ടി ബോർഡ് ഇവിടെ ഉണ്ട്. നേരെ പോയിട്ട് ഇത് കടന്ന് അതാണ് ബിൽഡിങ്. അപ്പൊ ലിറ്ററലി കായൽ കടന്നാണ് നമ്മള് പോകുന്നത്. ലിമിറ്റഡിന് വിചാരിച്ചോലല്ലോ, നല്ല ഏരിയ ഉണ്ട്. അയ്യോ അഞ്ചിലാണോ നടക്കണം? ഗൈസ് ജെട്ടി എത്തി, പക്ഷെ ബോട്ടില്ല. ബോട്ട് വരണമെങ്കിൽ ജെട്ടി എത്തി, ജെട്ടി എത്തി. ഇനി ഇവിടുന്ന് കൂവണം. മുതലാളി ചങ്ക ചക ചക എന്ന് പറയുമ്പോ അപ്പുറത്ത് വരും. സത്യ ആ മശാനെ, ഒന്ന് ഒരു ഇൻഫർമേഷൻ കൊടുക്ക്. ഇപ്പൊ ഇവിടെ നിന്ന് ഇൻഫർമേഷൻ കൊടുക്കുമ്പോ അവിടെ നിന്ന് വണ്ടി വരും. ഇൻഫർമേഷൻ തള്ളിടാ ഗൈസ്. അങ്ങനെ നമുക്ക് പോകണ്ട ബോട്ട് ലിമെറിയുടെ ബോട്ട് എത്തിയിരിക്കാണ്. അങ്ങനെ ലിമെറിയുടെ ബോട്ടിലേക്ക് നമ്മൾ കയറുകയാണ് സുഹൃത്തുക്കളെ. ഒരു ഹോട്ടലിലെ റൂമിൽ പോവാൻ ബോട്ടിൽ കയറി. ആ കൊച്ചിയില് സെറ്റ് അതെ, ആ കാണാണ് ബിൽഡിംഗ്. അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. പോവാം. ഇത്ര പേരുള്ള വേറെ ആരും ഇല്ലല്ലോ. സുമ എന്റെ മറ്റൊരു പകർത്ത്. ഓ സാബോണ്ടന്റെ നാരായണ കുട്ടിയാണല്ലോ. ഓക്കെ സെറ്റ്. ഞാൻ പണ്ട് ബോട്ട് ചിട്ടിയിലെ ബോട്ടിൽ തന്നെ കയറിയിട്ട് വർഷങ്ങളായി. കുറെ നാൾ കഴിഞ്ഞാണ് ബോട്ടിൽ കയറണത്. ഇടക്കിട കയറല്ലേ. ആ നിന്റെ അളിയന്റെ വീട്. ആ എന്റെ അളിയന്റെ വീട്ടിൽ പോണ ബോട്ടിൽ പോണം. അപ്പൊ നീ എല്ലാ ദിവസവും ഷൂട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ ബോട്ടിൽ പോകും അല്ലേ? ഇന്ന് ഇന്നലെ മാത്രം. ഗൈസ് അങ്ങനെ ഒരറ്റത്തെ ലിമെറിഡിയനിൽ നിന്ന് നമ്മൾ ബോട്ടിൽ അടുത്തറ്റത്തെ ലിമെറിഡിയനിലെ ജെട്ടിയിലോട്ട് അടുത്തോണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഓ നല്ല ലുക്കട്ട് ഇവിടുന്ന് ജെട്ടി കാണാൻ തന്നെ നൈസ് ഫീല്. നല്ല ബോട്ട്, എനിക്ക് ബോട്ടും ഭയങ്കര ഇഷ്ടമായി. അടിപൊളി. ഇത് അവിടെ നിന്ന് നാരായണൻകുട്ടിയുടെ ഫ്രണ്ട്സൊക്കെ ടാറ്റ കാണിക്കുന്നുണ്ട്. നിനക്കിവിടെ എല്ലാവരും അറിയല്ലേ. ഓക്കെ ഗൈസ് ബോട്ട് അങ്ങനെ ജെട്ടിയോട് അടുത്തിരിക്കുകയാണ്. ഏ പൊളി. ഏ സബ്സ്ക്രൈബറാ? ഇപ്പൊ ഞാൻ ചോദിക്കാം, എന്റെ പേരും എല്ലാം അറിയില്ല. അതാണ് കയറോടല്ലേ, കയറോടല്ലേ പാവശേക്കാൻ്റെ എന്നാണ്. ഓക്കെ ഇപ്പുറത്തെ ജെട്ടിയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. സൂപ്പർ എക്സ്പീരിയൻസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി നീ ഇവിടെ റൂം എടുത്താ മതി, ഞാൻ ഇടയ്ക്കിടെ വരാം. ബോട്ടിൽ കയറല്ലോ. അല്ല ഞാൻ എത്ര വർഷം എറണാകുളം താമസിക്കുന്നത്, ഞാൻ ഇപ്പോഴാണ് ലിമെറിയുടെ ഈ ബിൽഡിങ്ങിൽ ഞാൻ ഇപ്പോഴാണ് വരുന്നത്. അല്ല ഈ ബിൽഡിംഗ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കും എങ്ങനെ ഇങ്ങോട്ട് വരുന്നു. നമ്മളുടെ കുണ്ടന്നൂർ വന്ന റൂട്ടിൽ തിരിച്ചു വരുമ്പോ ആ ബ്രിഡ്ജിൽ ഈ ബിൽഡിംഗ് കാണാം. ആണല്ലേ, പക്ഷെ ബോട്ട് വഴിയാണ്. ആ ബോട്ട് വഴിയാണ് എനിക്ക് ഇഷ്ടമായത്. കല്ലിൽ കൂടെ ഉള്ള വെള്ളച്ചാട്ടം മനോഹരമായ കാഴ്ച. ഞാൻ സഞ്ചാര എപ്പിസോഡാകണം. കാലം ചിത്രപ്പണി നടത്തിയ കൊച്ചിയുടെ വീതിയിലൂടെ തുറക്കൂട്ടി. ഇനി ഇവിടെ വേറെ ചെക്കിൻ ഉണ്ടോ? ഇല്ലല്ലേ. നേരെ എഴുതുന്നിടത്ത് പുഷ് ചെയ്യണവനാണ്. സത്യം കേട്ടോ ഗൈസ്. ആക്ച്വലി 9th നിലയിൽ നമ്മൾ റൂമിലെത്തി. പക്ഷേ യെസ് സാബുണ്ണൻ ഇവിടെയുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. ഭാഗ്യത്തിന് ഇത് സ്വീറ്റ് റൂമാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ബെഡ്റൂമും അവിടെ ഒരു ഹാൾ ഏരിയ ഉണ്ട്. അപ്പോൾ അവർ അവിടെ ഇരുന്ന് ചില വർക്ക്സിലാണ്. പക്ഷേ ഇവിടെ എനിക്ക് സംഭവം ഭയങ്കര ഇഷ്ടപ്പെട്ടു. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അല്ല, രസകരമായൊരു കാര്യം, ഇവിടെ ഒരു അലമാരി ഉണ്ട്. ഇത് കണ്ടോ, സൂപ്പർ അലമാരി. നിങ്ങൾ വിചാരിക്കുന്ന അലമാരി ഇന്ന്, പക്ഷേ എന്താന്ന് അതിൻ്റെ അകത്ത് ജെട്ടി വെച്ചേക്കായിരിക്കും നിങ്ങൾ വിചാരിക്കും. പക്ഷേ അല്ല, ഇത് നമുക്ക് തുറക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ സ്ലൈഡ് ചെയ്യണം. നമ്മളിപ്പോൾ ഇങ്ങനെ വലിക്കും, നാരായണൻകുട്ടിയെ പോലെ വലിച്ച. ഓ യോ, ഇതിങ്ങനെ ആവും അല്ലേ. അങ്ങനെ ആക്കിയിട്ട് കാര്യമില്ല. നമ്മളിവിടെ പിടിച്ചിട്ട് ഇങ്ങനെ തള്ളിക്കഴിഞ്ഞാൽ ഗൈസ് സൂപ്പർ വ്യൂ ആണ്. ഇപ്പം അവൻ കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കൂ. ആ ലൈറ്റ് ഓഫ്. കുട്ടി ലൈറ്റ് ഒന്ന് നോക്കിയടാ. മോനെ തട്ടി മാൻ. ഗൈസ് കൊച്ചി, കൊച്ചിയുടെ ഒരു രക്ഷയില്ലാത്ത ആദ്യം അവിടെ ക്രൗൺ പ്ലാസ, അത് ലിമെറിയുടെ മെയിൻ ബിൽഡിങ്. അതല്ലേടാ പൂളൊക്കെ ഉള്ള. ആ അതെ അതെ, അവിടെ ലാലേട്ടൻ, ഇത് ലാലേട്ടൻ. പിന്നെ ഇവിടെ കൊച്ചിയുടെ മനോഹരമായ വ്യൂ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സുഹൃത്തുക്കളെ. കൊച്ചിയിൽ ഉച്ച വരെ കാണാം. ഞാൻ നീ പോയി കിടന്ന് ഉറങ്ങും. യെസ് ഞാൻ തന്നെയാണ് ഇതേ പാലത്തിൽ കൂടി വണ്ടികൾ പോകുന്നു. അടിപൊളി. നമ്മൾ നേരത്തെ വന്ന ബോട്ടല്ലേ എടാ പോണത്. താഴെ കൂടെ പോണ നമ്മൾ നേരത്തെ കണ്ട ബോട്ടാണ്. കരിമീൻ. ആ അതവിടെ അവരെന്തോ പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ട്. ചിലപ്പോ ആയിരിക്കും. ഗൈസ് ഞാൻ തന്നെയാണ്. ഇനി ഇവരെ കൂടുതൽ സംസാരിച്ചാൽ ശരിയാവില്ല. ഞങ്ങൾ
കുറച്ചേരം ചില്ലിയാൻ പോകുന്നു. കമോൺ. ഓക്കേ, നമ്മളങ്ങനെ ഇന്നത്തെ സകലമാന ചില്ലിങ് ലിമിറ്റഡിലെ ചില്ലിങ് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലെത്തി. അവിടെ ചില്ലിങ് എന്ന് വെച്ചാൽ വളരെ നീണ്ടൊരു ചില്ലിങ് ആയിരുന്നു. സാബോണ്ടനെ കേട്ട് സംസാരിച്ച് ഭയങ്കര രസമായിരുന്നു. അയ്യോ, ലൈറ്റ് ഓഫ് ആയ ഒരു പ്രത്യേക രസമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ഒരുപാട് സംഭവങ്ങളുണ്ടായി. പിന്നെ സാബോണ്ടനെ ഫസ്റ്റ് ടൈം കാണുന്നുണ്ടും ആദ്യമേ വീഡിയോയിലൊക്കെ എടുത്ത് പിറപ്പിക്കേണ്ടെന്ന് വെച്ചാൽ അത് അവരുടെ ഒരു പ്രൈവറ്റ് സ്പേസ് ആണല്ലോ, അത് കാരണമാണ് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ അവരെ കുറച്ച് വർക്ക് റിലേറ്റഡ് ഡിസ്കഷൻസിലൊക്കെ ആയിരുന്നു. എന്തായാലും സാബോണിനെ ഫസ്റ്റ് ടൈം കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമായി. അപ്പോൾ ഈ വ്ളോഗിൽ ഇത്രയുള്ള ഗൈസ്, ഒരു റാൻഡം വ്ളോഗ് ആയിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അത്ര സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ മനോഹരമായ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ചിട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ ഹംബിൾ മ്യൂസിഷ്യൻ വ്ളോഗ്സ്. ഐ വിൽ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ദെൻ യു ടേക്ക് കെയർ. ബൈ ബൈ. കൊച്ചിയിലൊരു കപ്പലെടുത്തേ, ചന്ദ്രക്കല പോലൊരു കപ്പല്ല. കൊച്ചിയിലൊരു കപ്പലെടുത്തേ, ചന്ദ്രക്കല പോലൊരു കപ്പൽ. ആ കപ്പലിൽ അറബി കപ്പലിൽ എന്തെല്ലാം കോളുണ്ട്. ആ കപ്പലിൽ അറബി കപ്പലിൽ എന്തെല്ലാം കോളുണ്ട്. അതിലെന്തെല്ലാം കോളുണ്ട്.